ഹേയ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ഒരു കവിത കേട്ടിരിക്കാനും കണ്ടിരിക്കാനും ഭയങ്കര രസമല്ലേ. അപ്പം ഞാനിന്ന് ഇത് ഇൻസ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഒരു ബോട്ടിലാർട്ട് ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് ബോട്ടിൽ, ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും, എന്നിട്ട് ഇത് ബേസ് കോട്ട് അടിച്ച് വെക്കുക. ബേസ് കോട്ട് എടുക്കാൻ ജസ യൂസ് ചെയ്യാം, ടെക്സ്റ്റർ വൈറ്റ് യൂസ് ചെയ്യാം, ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇനി ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ എന്താ റെഡ് കളർ, റെഡ് ഇത് മറ്റേ എന്താ പെയിൻറ്റ് പേര്, ഈ കളറാണ് എന്താ വായിൽ കൊള്ളാത്തത്, ആ ക്രിംസൺ റെഡാണ് കേട്ടോ കളർ. അപ്പം ഈ കളർ അടിക്കുക ഫുള്ള്, രണ്ട് ബോട്ടിലും ഫുള്ള് നമ്മൾ അടിക്കുക. ഞാൻ ആദ്യം സ്പഞ്ച് വെച്ചിട്ട് ചെയ്ത് നോക്കി, അപ്പം എനിക്കൊരു രസം കിട്ടിയില്ല. അപ്പം നമുക്ക് ബ്രഷ് വെച്ചിട്ടാണ് എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ. നല്ല രസം കേട്ടോ കാണാൻ റെഡ് ഇങ്ങനെ ഫുള്ള് കൊടുത്തതിന് വെച്ചാൽ റെഡ് കാണാൻ വല്ലാത്ത കണ്ണിന് ഒരു എന്തോ എന്തോ രസം പോലെ. ഞാൻ എത്ര ഷീറ്റും ആവരതോ നോക്കി ചെയ്താലും ഷീറ്റുമ്പലാവും, എന്താ അറിയില്ല. അപ്പം നമ്മൾ രണ്ട് ബോട്ടിലും എന്താ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതിപ്പോൾ എന്താ ഓൾമോസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ ഒരു ദിവസം മൊത്തം വെച്ചോട്ടാ. എന്നിട്ട് ഞാൻ വലിയ കുപ്പിയിൽ കുറച്ച് ലൈൻസ് എഴുതി നമ്മുടെ ആ സഖാവിൻ്റെ കവിതയുടെ ഓരോ പാരഗ്രാഫ്, ഞാൻ മൂന്ന് പാരഗ്രാഫ് അതേ ഇതിൽ പോവുള്ളൂ, മൂന്ന് പാരഗ്രാഫ് എഴുതുന്നുണ്ട്. ഫസ്റ്റ് രണ്ട് പാരഗ്രാഫും പിന്നെ ആ കാരിരിമ്പഴിക്കുള്ളിൽ, അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ പാരഗ്രാഫും ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മേളിലോ ആയിട്ടൊക്കെ നമുക്ക് മറ്റേ LDF-ൻ്റെ മറ്റേ അരിവാൾ ചുറ്റി കണ്ടല്ലോ, അതൊന്ന് വരച്ചും കൊടുക്കാം. അതും കൂടെ ആകുമ്പോൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആവും. പിന്നെ ഈ ബോട്ടിൽ പിന്നെ അധികം ഒന്നും ചെയ്യണ്ട, എന്താ വെച്ചാൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്താൽ ഒരു ഭംഗിയില്ലല്ലോ. നമുക്ക് സിമ്പിളായിട്ട് വെക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, നമ്മൾ അതിൽ പോയിൻറ്റ് ബ്രഷ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഐ ലൈനറിൻ്റെ ടിപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഇത് വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ കാരണം നമ്മളെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഐ ലൈനറിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യണത്. പിന്നെ പോയിൻറ്റ് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം, ഏതാ കംഫർട്ടബിൾ അത് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പം ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ചേച്ചിമാരോ അനിയത്തിമാരോ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ ഐ ലൈനറിൻ്റെ കാലി കുപ്പി, അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ഐ ലൈനർ ഉണ്ടാവും, അപ്പം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ പോയിൻറ്റ് ബ്രഷ് ചിലപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പോയിൻറ്റ് കിട്ടാൻ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനത്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അപ്പം അങ്ങനെ എല്ലാം നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് കാണിക്കേണ്ടിയിരുന്ന ഒരു സംഭവം ഇപ്പോൾ കാണിക്കുകയാണ്, എങ്ങനെയാണ് പെയിൻറ്റ് ബ്രഷ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് പിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പം എങ്ങനെ വെച്ചാൽ നമ്മൾ ആദ്യം പെയിൻറ്റ് ബ്രഷിലുള്ളത് എല്ലാം കളയുക, അതായത് പോലെ. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ തുമ്പത്ത് മാത്രം കുറച്ച് പെയിൻറ്റ് എടുക്കുക ഇതുപോലെ, എന്നിട്ടാണ് നമ്മൾ എഴുതാൻ യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഫുള്ള് പെയിൻറ്റ് ബ്രഷ് നമ്മൾ കളറിലും മുക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും സ്പ്രെഡ് ആവും, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാം. നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നതും ആയുധങ്ങളാണല്ലോ സഖാവേ, നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നതും
ബോട്ടുണ്ടാവും. നമ്മൾ അടുത്ത ബോട്ടിൽ എന്താ ചെയ്യാൻ പോണേന്ന്, അടുത്ത ബോട്ടിൽ വേറെ ഒന്നുമല്ല, നമ്മൾ സഖാവ് എന്നുള്ള വേർഡ് സിമ്പിളായിട്ട് എഴുതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ചെരിച്ച് പിടിച്ചിട്ടും എഴുതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിൽ മുകളിലൊരു നമ്മളെ വൂളൻ്റെ നൂലില്ലേ, അതായത് ഇപ്പം ഈ മാറ്റിലൊക്കെ നമ്മൾ തുന്നുന്ന നൂല്, ആ നൂല് നമ്മൾ കെട്ടിക്കൊടുക്കണം മുകളിൽ. അത് രണ്ട് ബോട്ടിലല്ല, ഒരു ബോട്ടിൽ മാത്രം, രണ്ടിലും കൂടെ ആയാൽ ഒരു മെന ഉണ്ടാവില്ല. അപ്പം ഒന്നിൽ മാത്രമേ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ റൈറ്റിങ്സ്. ഇനി നമുക്കൊരു ചെറിയ പണിയും കൂടെ ഉള്ളൂ, നമ്മൾ പറഞ്ഞ പോലെ ഒരു നൂല് കെട്ടി കൊടുക്കണം. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടാം, അതായത് റൈറ്റിങ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഒരു വൂളൻ നൂലെടുക്കുക, ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. പിന്നെ ഫെവിക്കോള്, എന്നിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് വാട്ടറിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് അരിവിട്ട് ഇതിന് ശേഷം യൂസ് ചെയ്താൽ മതി. ഫെവിക്കോളൊന്നും നമ്മളിങ്ങനെ ആർട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം, അധിക സ്ഥലത്തും വരുന്നില്ല, ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറേ കുറച്ച് ഗമ്മും സേവ് ചെയ്യാം, അതുപോലെ തന്നെ എന്നാലും അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മളൊന്ന് ഉൾമലും പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ഉൾമലും ഗമ്മാക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇതാണപ്പോൾ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. പിന്നെ ഇതൊരു പാർട്ടി ബേസ്ഡ് ആയിട്ടൊന്നും കണ്ട, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കലയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം വരക്കുന്നു, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ എന്താ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പൊളി. തിരഞ്ഞുറങ്ങും പരീക്ഷയെത്ത.